ഫയർവർക്ക് മാസ്റ്റർ പീസ് ദീപാവലിയാണ് വരാൻ പോകുന്നത് ദീപാവലി ദീപാവലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഘോഷമാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിതാ അടിപൊളി ഒരു സ്കൈഷോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തിനാണ് കൊണ്ടുവന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കാനാണെന്ന് വിചാരിക്കേണ്ട നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നോക്കാൻ പോകാൻ ഇഷ്ടംപോലെ സ്കൈഷോട്ടുകൾ ആകാശത്ത് പോയിട്ട് 120-ൻ്റെയും 20-ൻ്റെയും അല്ലെങ്കിൽ 240 500-ൻ്റെ ഒക്കെ ഇഷ്ടംപോലെ 2000-3000 കൊടുത്തിട്ടൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പൊട്ടിക്കാറുണ്ടല്ലോ അല്ലേ പക്ഷേ അത് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം എന്നുള്ളതെന്ന് നോക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മുടെ കയ്യിലൊരു സ്കൈഷോട്ടിൻ്റെ ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലുള്ള സ്കൈഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് നോക്കാൻ പോകട്ടോ അപ്പോൾ മാസ്റ്റർ പീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലുള്ള സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇതിൽ വരുന്നതാണ് വാട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇത് അയൻസ് കമ്പനിയുടെ സംഭവമാണ് ഇതാണ് നമ്മൾക്കിന്ന് പൊട്ടിച്ച് നോക്കാനുള്ളത് അപ്പോൾ ഇന്ത്യാസ് ഡിലൈറ്റ് 15 ഷോട്ടിൻ്റെ അത്രയും വലിയൊരു സംഭവമൊന്നുമല്ല ഇത് ശരിക്കും 120-60 അതുപോലെ തന്നെ 240 അങ്ങനെ വലിയ കൂടുതലായിട്ട് ഷോട്ടുകളുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം സ്കൈഷോട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് വെറും 15 ഷോട്ടിനാണ് പൊട്ടിച്ച് നോക്കാനാണല്ലോ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒന്ന് വാങ്ങിയത് അപ്പോൾ ഇതിന് 450 രൂപ പ്രൈസ് വരുന്നുണ്ട് 850 രൂപ MRP ഉണ്ടെങ്കിൽ കൂടി 450 രൂപക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം പൊട്ടിച്ച് നോക്കാം സംഭവത്തിൽ ഇപ്പോൾ ഇത് എന്താ അറിയില്ല കേട്ടോ കിട്ടുന്നില്ല നമുക്ക് എന്തായാലും ഇവിടെ കട്ട് ചെയ്ത് നോക്കാം അതിനുശേഷം എന്ത് ചെയ്യും ഓക്കെ നമ്മൾ ആ ചട്ട ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി സാധനമാണ് ഈ തിരിക്ക് ഇവിടെ തീ കൊടുക്കുക ചെയ്യുക നമ്മൾ കല്ല് രണ്ട് ഭാഗത്തും വെച്ചതിന് ശേഷം രണ്ട് ഭാഗത്തും അങ്ങോട്ടോട് ശരിയാക്കാൻ വേണ്ടി കല്ല് വെച്ചതിന് ശേഷം ഈ തിരിയിലേക്ക് തീ കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് പൊങ്ങി വരിക ചെയ്യുക 15 ഷോട്ടാണുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കാം അതിൻ്റെ മുകൾ ഭാഗം ഇതാണ് 15 ഷോട്ടുകൾ കേട്ടോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ആ പറ്റിച്ചിട്ടില്ല 15 ഉണ്ട് പിന്നെ എന്താ ചട്ട പേപ്പർ സാധാരണ പേപ്പർ എടുത്ത് ടൈറ്റാക്കാൻ വേണ്ടി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു പറ്റിക്കുന്ന പരിപാടി തന്നെയാണെന്ന് പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പെട്ടിയൊക്കെ കാണിച്ചു തരാന്നുള്ളൂ 15 ഷോട്ടിന് ശരിക്കും ഇത്ര വലിപ്പം മാത്രം മതി എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചട്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വലിയൊരു സംഭവം തോന്നുന്നു കാരണം 400-500 കൊടുത്ത് വാങ്ങണമല്ലേ അതുകൊണ്ട് ഇത്ര വണ്ണുള്ളൊരു സാധനമാകുമ്പോൾ നമ്മൾ വാങ്ങൂല അത് വിചാരിച്ചിട്ടായിരിക്കാം എന്തായാലും ഇതേപോലെയുള്ള ഒരു ചട്ട പേപ്പറാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം പിന്നെ അതിന് ശേഷം എന്താ ഇത് സാധാരണ ഒരു ബോക്സ് ഇതിനുള്ളിലൊന്നുമില്ല കാലി അത്രേ ഉള്ളൂ അത് നമുക്ക് ഒഴിവാക്കാം പിന്നുള്ള ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ 15 ഷോട്ടുകൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഭവം കേട്ടോ ഇത് കണ്ടോ ഉണ്ടെങ്കിൽ ഓരോരോ കോയലുകളാണ് അതിലേക്ക് ഓരോന്നും നമ്മൾ തിരി ഇതിൻ്റെ മുകളിൽ വരും ഈ ഒരു ഭാഗത്ത് നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നടക്കെത്തും അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഇതിലേക്ക് കയറും അപ്പോഴേക്കും തീ കൊടുക്കുമ്പോഴത്തിന് മൂന്നാമത്തേക്ക് കയറും അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആണ് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ സംഭവം എന്താ അടിപൊളി അല്ലേ ഇത്രയും സെറ്റപ്പിൽ ഓരോരോ കോയലുകളാണ് ഈ 15 ഷോട്ടുകളും നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ ഈ ഒരു അറ്റത്തെ ഒരു ഷോട്ട് മാത്രം എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം ഇത് മാത്രം ഇങ്ങോട്ട് കിട്ടുമെന്ന് അറിയില്ലട്ടോ ആ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അയച്ചെടുക്കാം ഇത് മൊത്തമായിട്ട് ഈ ഒരു ചട്ടമ്മൽ ഒട്ടിച്ചു വെച്ചതാണ് കേട്ടോ ഇതേപോലെ 15 ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു രണ്ടെണ്ണം മാത്രം എടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കാം അതിൽ നിന്നും ഒന്നെടുക്കാം ഓക്കെ ഇത് നമുക്ക് പൊളിച്ചു നോക്കാം സാധാരണ ഒരു കോയൽ ഇതൊരു ഉള്ളിലോട്ട് പോയി നോക്കാം വാട്സ് ഇൻസൈഡ് എന്ന പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഇതേപോലെ പലതും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പഴയ സാധനം കിട്ടിട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊക്കെ നൊസ്റ്റാൾജി അടിക്കുന്നൊരു സംഭവമാണ് പണ്ട് തോക്കിലൊക്കെ എൻ്റെ മൂടിയായിട്ട് വരുന്നുണ്ടല്ലോ അതേമാതിരത്തെ ഒരു സംഭവം കേട്ടോ ഇതുണ്ടോ പേപ്പർ കൊണ്ടുള്ളൊരു ഒരടപ്പ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതേപോലെ ഒരു അടപ്പായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മൾ ഒഴിവാക്കി പിന്നെന്താ ഈർച്ചപ്പൊടി ഈർച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പൊടി മരം ഈരുന്നതിൻ്റെ ബാക്കിയുള്ള പൗഡർ എന്നൊക്കെ പറയട്ടോ ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് തട്ടി നോക്കാം ആ അതന്നെയാണ് സാധനം ഇതാ മൊത്തമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞു വീണ്ടും ഇതേപോലെ ഒരു അടപ്പ് വന്നിട്ടുണ്ട്
അവിടെ പോയി വെക്കാം. പിന്നെ എന്താ സംഭവം? ഇതാ ഇതെന്തോ ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ്? ആ ഇതൊരു പടക്കണാ. ഇതാണ് മുകളിൽ പോയിട്ട് പൊട്ടുന്ന സാധനം കേട്ടോ. മുകളിൽ പോയിട്ട് പൊട്ടി വിരിയുന്ന ആ ഒരു പടക്കാണിത്. ഇത് പോകാൻ വേണ്ടി ഇതിൽ ലൂസാക്കിയിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇതങ്ങോട്ട് തെറിച്ചങ്ങോട്ട് തെറിച്ച് പോവും. എന്നതിന് ശേഷം മുകളിൽ ചെന്നതിന് ശേഷം ഇത് പൊട്ടിയിട്ടാണ് വിരിയും. അതാണ് ഈ ഒരു പടക്ക. നമുക്ക് പിന്നെ പൊട്ടിച്ച് നോക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്താം. കട്ട് ചെയ്ത് ഓരോന്നോരോന്നോരോ പീസാക്കിയിട്ട് അങ്ങനെ അടിയിലേക്ക് അടിയിലേക്ക് തുരന്ന് പോയി നോക്കാം. തുരന്ന് തുരന്ന് തായപ്പം കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ പടക്കം നിൽക്കുന്ന ആ സ്പേസാണ് ഇതൊക്കെ കേട്ടോ. മറ്റേ പടക്കം നമ്മൾ മുകളിലേക്ക് പോകാല്ലോ പടക്കട്ടല്ലോ. മുകളിൽ പോയി പൊട്ടി വിരിയാല്ലേ. സ്കൈ ഷോട്ട് ആയതുകൊണ്ടേ അങ്ങനെയാണ് സംഭവം. ആ അതാ ഓക്കെ ഓക്കെ, പൊട്ടിച്ച് നോക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കത്തിച്ച് കളയാമെന്നല്ലാതെ അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള നമ്മൾ ഇതുവരെ നോക്കാൻ പോയിട്ടില്ല. ഇതിലിതാ കുറേ മരുന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് മരുന്ന്. ഇതിനുള്ളിലൊന്നുമില്ല. ഇത് നേരെ തിരി വന്നിട്ട് ഈ മരുന്ന് കത്തുന്നു. ഈ മരുന്ന് കത്തിയതിന് ശേഷം കുറച്ച് നേരം കത്തി പിടിച്ചതിന് ശേഷം ഈ ഒരു പടക്കം മുകളിലേക്ക് പോകാനുള്ള പടക്കത്തിൻ്റെ ഈ ഒരു തിരിയിൽ തീ പിടിക്കുന്നു. അതിനുശേഷം ഇത് തയ്യാറാവുന്നു. ഇത് മുകളിലേക്ക് പറ പറക്കുന്നു. കാരണം എയർ ടൈറ്റായിട്ട് നിൽക്കുന്ന ഈ മരത്തിൻ്റെ പൊടിയും ഈ ചട്ടപ്പെട്ടിയൊക്കെ ഇട്ടിട്ട് ടൈറ്റാക്കിയ ഈ ഒരു കൊയലിലുള്ള ഈ ഒരു സംഭവം പറന്ന് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം ഇതവിടെ മുകളിൽ പോയിട്ട് പൊട്ടിത്തെറിക്കുന്നു. ഈ മരുന്നിന് തീ പിടിക്കുമ്പം എയർ ടൈറ്റായിട്ട് എയർ ടൈറ്റ് എന്നായിരിക്കും. ടൈറ്റായതിനു ശേഷം മുകളിലേക്ക് ഈ ഒരു സാധനത്തെ തെറിപ്പിച്ച് വിടുകയാണ്. എന്നേശം മുകളിൽ പോയിട്ട് ഇത് പൊട്ടിത്തെറിക്കുന്നു. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതിനെ മുകളിലേക്ക് പറത്താനായിട്ട് താഴെ ഇവരുണ്ടാക്കിയ ആദ്യത്തെ കരിമരുന്നുണ്ട് ഇത്. ഇതിനെ മാത്രം ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. എത്രത്തോളം പവർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കട്ടെ. എന്ത് സംഭവിക്കുന്ന അറിയില്ല, നോക്കാം. ഓ പുകയിൽ മുങ്ങി കുളിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു പവറിൽ അത് പൊങ്ങി കണ്ടില്ലേ, ആ മരുന്ന് അങ്ങനെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തീ പിടിക്കുന്നു. തീ പിടിച്ചതിന് ശേഷം ഇത് മുകളിലേക്ക് തെറിച്ചു പോകുന്നു. അങ്ങനെ മുകളിൽ ചെന്നതിന് ശേഷം വീണ്ടും ഇത് പൊട്ടിത്തെറിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ ആണെങ്കിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ചെറിയൊരു സാധനമാണെന്ന് പറഞ്ഞിട്ടല്ല, ഭയങ്കരമായ പൊട്ടലാണ് ഇത് പൊട്ടൽ കേട്ടോ. ഈ ഒരു അറ്റത്തും മണ്ണോ അങ്ങനെ എന്തോ സംഭവമുണ്ട്. എന്തായാലും നോക്കട്ടെ. ആ ഓക്കെ, ഇതിന് മുകളിൽ മണ്ണ് വെച്ചിട്ട് ടൈറ്റ് ചെയ്തേക്കാണ്. അതിനുശേഷം അതാ ഇതേപോലെയുള്ള ഒരു അടപ്പ് കെട്ടി. ഇത് മരുന്നാണ് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് മരുന്നിനെ കാണാം. ആ ഇതാണ്ടോ കയ്യൊക്കെ. ആ ഇതാണ് ആ മരുന്ന് കേട്ടോ. അവിടെ മുകളിൽ പോയിട്ട് പൊട്ടി വിരിയണത് ഓരോ ഉണ്ട ഉണ്ടകളാണിത്. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. കത്തുമെന്നൊന്നും അറിയില്ല, എന്തായാലും കത്തിച്ച് നോക്കാം. ഞാൻ അതിനായിട്ടൊരു തിരി ചെറുതായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം പവർ ഉണ്ടെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാനിത് വെച്ച് നോക്കാന്നുള്ളൂ. ഓ എന്ത് സംഭവിക്കുന്ന അറിയില്ല കേട്ടോ. നോക്കട്ടെ ഗൈസ്. ഒന്നും ആവശ്യമില്ല. അത് ചിലപ്പോൾ ആ ഒരു കേസിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ കുറവ് അതിൻ്റെ വർക്കിംഗ് ഉണ്ടാവുള്ളൂ. എന്തായാലും പല കളറിൽ പല ലൈറ്റിലാണ് കത്തി തീർന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളവ എന്തായാലും ഇതേപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതൊന്ന് പൊട്ടിച്ച് നോക്കാം. രണ്ട് കല്ല് വെച്ച് ടൈറ്റാക്കിയിട്ട് ആകാശത്തു നിന്ന് പൊട്ടുമെന്ന് അറിയില്ല. നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ രാത്രി ആയിട്ടുണ്ടോ? അപ്പോൾ ഇതാ ഇതേപോലെ കമ്പിയിൽ വെച്ചിട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കെട്ടിയിടാം. എന്നതിന് ശേഷം നമുക്ക് ഇവിടെ തീ കൊടുത്ത് നോക്കാം. പറ പറക്കും കേട്ടോ മിക്കവാറും. ഞാനതിന് മുമ്പ് ചെറിയൊരു പരിപാടി നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു പടക്കം ഈ ഒരു മുകളിൽ പോയി പൊട്ടുന്ന സംഭവം മാത്രം നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. നോക്കാം നമുക്ക്. ഓ നൈസ്. വേറെ സംഭവം മനസ്സിലായിട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുകളിൽ പോയിട്ട് ബിരിയല്ല ചെയ്തത്, നൂറ് പോയിട്ട് പൊട്ടുന്ന പടക്കം മാത്രമാണ് ഇതെന്നല്ല മനസ്സിലായി. ഇനി നമുക്ക് വലിയ ഉണ്ടക്ക് ഇതാ ഈ കാണുന്ന ഉണ്ടക്ക് തീ കൊടുത്ത് നോക്കാം. ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനത് ആ തീ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ നമ്മളത് ആ പൊട്ടിക്കാൻ പോകണേ രാത്രിയായിട്ടുണ്ട്, ലൈറ്റൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാറ്റം വന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുകളിൽ പോയിട്ട് വിരുന്നാണ് ഞാൻ കരുതിയിട്ട്. പക്ഷേ വിരിയല്ല, അത് മുകളിൽ പോയിട്ട് പൊട്ടുന്നതായിരുന്നു. അങ്ങനെ ചെറിയൊരു ഫോൾട്ട് പറ്റി. പക്ഷേ എന്നാലും പ്രശ്നമില്ല. ഓ കഴിഞ്ഞു, നമ്മൾ കഴിയുന്നു പോയി. ഇനി മുകളിൽ പോയി പൊട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ കമ്പിയുമ്പോൾ തട്ടൂലേക്ക് പോകും. പരീക്ഷണം എന്ത് വിജയിക്കും എന്നറിയില്ല. അതാ കത്തി കത്തി കത്തിക്കൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പോങ്ങും. അടിയെത്തിയോ? അടിയെത്തിയോ? എത്തിയില്ല. അതിനുള്ളിലേക്ക് കാരണം ഇപ്പൊ ഓരോന്നോരോന്ന് മാപ്പിട്ട് മാപ്പിട്ട് പോകണം എന്നാണ് കണക്ക്. ചെരിഞ്ഞു പോഞ്ഞാൽ മതിയെ.
അടക്കിന് മുകളിലേക്ക് പോയി. അവിടെ പൊട്ടില്ല വിളിക്ക്. എത്തായി ഉണ്ട് ഇവിടെ തന്നെ വെക്കട്. മോനെ അതിനകത്തൊരു പൊന്തിളില്ലല്ലോ കുഞ്ഞുട്ടിയെ. പൊളി വൈറൽ സാധനം. ചിലതിന് എക്സ്ട്രാ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും 120 മാങ്ങാത്ത ഭാഗ്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നടിയിൽ ഇത് കൂടുതലായിട്ട് പോകാതെ താഴെ തന്നെ വീണു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാ സെറ്റപ്പും ഇല്ലാഞ്ഞിട്ടോ എന്നറിയില്ല. ഏതായാലും പൊളിച്ചടക്കി അങ്ങാടി മൊത്തം കുലുങ്ങിയിട്ടുണ്ട്. അതോടുകൂടി ഈ വീട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷേ എല്ലാം ചീറ്റി പോയിട്ടൊന്നുമില്ല. ചിലത് പിരിപിരി കിട്ടിയിട്ടില്ല. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് അത് വന്നത്. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും മൊത്തമായിട്ട് പൊട്ടിയിരിക്കുകയാണ്. മൊത്തമായിട്ട് രസമുണ്ടല്ലേ. മൊത്തം തീ പിടിച്ച് ഇത് ഓരോന്ന് പിടിച്ച് അങ്ങനെ മുകളിൽ പോയിട്ട് ഓരോന്ന് പൊട്ടി. ഇതാണിതിൻ്റെ ചെറിയൊരു സിസ്റ്റം. ഇതേപോലെ 120 ഉണ്ടാകുമ്പോൾ അട്ടിക്കട്ടിക്ക് മിനിറ്റുകളോളം കത്താണ്ടാവും കേട്ടോ. എന്തായാലും പൊളി വൈബായിരുന്നു ഈ സാധനം കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. വാട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് നോക്കിയത്. എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അറിയാൻ വേണ്ടി ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദീപാവലി ഈ ദീപാവലി എന്നുള്ളത് നമ്മളെ മലയാളത്തിൽ കേരളക്കാർ മാത്രമേ പറയുന്ന ഒന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ വേറെയുള്ള സംസ്ഥാനങ്ങൾക്ക് ദീപാവലി എന്നാണ് കേട്ടോ പറയുന്നത്. DIWALI അല്ലേ. ഓക്കെ. അപ്പം എന്നാലും അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് ഇതേപോലുള്ള എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യാനുണ്ട്. അടുത്തടുത്ത വീഡിയോസിലൊക്കെ വരുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റായിട്ട് അറിയുക. ആര് തെറി പറയരുത്. ഇത് നിങ്ങൾക്കായിട്ടും എനിക്കും വേണ്ടി എനിക്കും അറിയാനുള്ള കൗതുകം നിങ്ങൾക്ക് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കട്ടോ. നല്ല കിടൽ വീഡിയോ എടുക്കണം. ബൈ.